ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തും. ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഓറഞ്ച് കേക്കാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഗോതമ്പ് പൊടി 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 teaspoon, മുട്ട 3 എണ്ണം, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, ബേക്കിംഗ് സോഡ 1/2 teaspoon, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, ഓറഞ്ച് ജ്യൂസ് 1/4 കപ്പ്, ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്തത് 1 teaspoon, വാനില എസൻസ് 1 teaspoon. ഞാൻ ഈ കപ്പിലാണ് എല്ലാതും മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഫസ്റ്റ് ഒരു കപ്പ് എടുക്കുക, പിന്നെ 1/2 കപ്പ് ഗോതമ്പ്. ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ 1/2 teaspoon, ബേക്കിംഗ് പൗഡർ 1 teaspoon. ഇത് ഒരു 3 പ്രാവശ്യമെങ്കിലും തരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് കൂടുതൽ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പഴയ അപ്പച്ചട്ടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. വൺ ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇതൊന്നുകൂടി അടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചത് പകുതി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കി പകുതിയും ഇട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലേക്ക് സൺഫ്ലവർ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും തടവി കൊടുക്കാം. ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പറ്റില്ല. നന്നായി തുടച്ചെടുക്കണം. അതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ഇത് നല്ല ക്രീമി ലുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 teaspoon വെച്ച് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ കേക്ക് സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇത് മിക്സ് ചെയ്തപ്പോൾ ബാറ്റർ കുറച്ച് ടൈറ്റാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത്, ഇത് ഒന്നിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിക്കാം. ഈ നോൺ സ്റ്റിക്ക് പാന് കയ്യിലില്ലാത്തവർക്ക് കുക്കറിലും ഒഴിച്ച് ഇതേ മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ഈ നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കാം. ഇത് അടച്ചു വെക്കാം. പഴയ അപ്പച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇത് കയറ്റി വെക്കാം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നാൽ എയർ തീരെ പുറത്തേക്ക് പോകില്ല. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
20 മിനിറ്റ് കഴിയുന്നതിൻ്റെ ഇടയിൽ ആരും ഇത് തുറന്ന് നോക്കരുത്, കേക്ക് നന്നായി വരില്ല. 25 മിനിറ്റിന് ശേഷം കേക്ക് റെഡിയായി കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചൂടാറിയിട്ടുണ്ട് കേക്ക്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആണ് കേക്ക്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തും.